ശിബാദാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് നാരങ്ങയും ഈന്തപ്പഴവും ചേർത്തിട്ടുള്ള ഒരു അച്ചാറാണ്. അതിന് വേണ്ടുന്ന സാധനങ്ങൾ: നാരങ്ങ 1 കിലോ, ഈന്തപ്പഴം 200 ഗ്രാം, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഇതൊക്കെ നമുക്ക് ആവശ്യം പോലെ എടുക്കാം. പിന്നെ കറിവേപ്പില, ഓയില്, കായം, മുളകുപൊടി, മഞ്ഞൾപ്പൊടി, ഉലുവ, ഉപ്പ്. കട്ടി ചൂടാൻ വെച്ചിട്ടുണ്ട്. ഓയിൽ ഒഴിക്കുക. നാരങ്ങ ഒന്ന് വാട്ടിയെടുക്കണം. എന്റെ ഫ്രണ്ട്സ് എല്ലാം പറഞ്ഞിട്ടുള്ളതാണ്, അവർക്കൊന്ന് കാണിച്ചു കൊടുക്കണമെന്ന്. എപ്പോഴും അവരിത് എൻ്റെ അടുത്തൊന്ന് കൂട്ടിയിട്ട് ചോദിക്കും, ഇത് എങ്ങനെ ഉണ്ടാക്കിയെന്ന് ചോദിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, എന്നാലും അവർക്കത് മനസ്സിലാകാറില്ല. പറഞ്ഞു കൊടുത്താൽ അത്ര ഇപ്പം പറ്റത്തില്ല, അത് കാണിച്ചു കൊടുക്കുമ്പോഴത് മനസ്സിലാവും. അപ്പൊ ഇത് ഒന്ന് ഇടാന്ന് വിചാരിച്ചു, ഞാൻ അവർക്ക് വേണ്ടി ഇത് ഡെഡിക്കേറ്റ് ചെയ്യുക. കാണിക്കാൻ 7 മിനിറ്റ് വരെ ഞാൻ ഇത് വഴറ്റിയിട്ടുണ്ട്, നാരങ്ങ വാടിയിട്ടുണ്ട്. ഞാൻ ഇറക്കുക, ഇതെടുത്ത് തണുത്തിട്ട് നമുക്ക് മുറിച്ചെടുക്കാം. നാരങ്ങ ഞാൻ മുറിച്ചു വെച്ച ഓയിൽ ഒഴിക്കുക. ചട്ടി ക്ലീൻ ചെയ്തിട്ടാണ് ഓയിൽ ഒഴിക്കുന്നത്. എണ്ണയൊന്ന് ചൂടാട്ടെ. ഞാൻ ഇതുപോലെ നീളത്തിലാണ് മുറിച്ചിരിക്കുന്നത്, നാളായിട്ട് മുറിച്ചിട്ടുണ്ട് ഒരു നാരങ്ങ. കടുക്, കറിവേപ്പില ഇടുക, പച്ചമുളക്, ബിൽഡിംഗ് പണി നടക്കുന്നതുകൊണ്ട് സൗണ്ടാ ഭയങ്കര, സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാവെന്നറിയില്ല. പച്ചമുളക് മൂത്തിട്ടുണ്ട്, ഇഞ്ചി ഇടുക, വെളുത്തുള്ളി, ഇതൊക്കെ നമുക്ക് ആവശ്യത്തിന് ഇടാം. വെളുത്തുള്ളി അല്ല കൂടുതലിടുന്ന കുഴപ്പമൊന്നുമില്ല. അതൊന്ന് മൂക്കട്ടെ ഇനി എല്ലാം കൂടി. മുളകുപൊടി 4 സ്പൂൺ മുളകുപൊടി എടുത്തിട്ടുണ്ട്. ഉലുവ 1/2 ടീസ്പൂൺ, 1 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കായം. നാരങ്ങ ഇടുകയാണ്.
ഈന്തപ്പഴ വെള്ളം ചേർക്കരുത്. ഇത് ഒരുപാട് നാൾ ഇരിക്കുമ്പോഴേക്കും നന്നായിട്ട് വരും. അച്ചാർ എത്ര നാൾ ഇരുന്നാലും കേടാവത്തില്ല. വെള്ളം ചേർക്കാതിരുന്നാൽ മതി. പിന്നെ ഇതിൻ്റെ കറയെല്ലാം പോരിക്കുന്നതുകൊണ്ട് കയ്പ്പും മാറും. കയ്പ്പും ഉണ്ടാകത്തില്ല. നമ്മൾ വഴറ്റി ചെയ്യുമ്പോൾ കയ്പ്പും ഉണ്ടാകത്തില്ല നാരങ്ങയ്ക്ക്. ഇങ്ങനെ എത്ര നാൾ ഇരുന്നാലും നമുക്ക് നന്നായിട്ട് കൂട്ടുകയും ചെയ്യാം. നല്ല ടേസ്റ്റും ആയിരിക്കും ഈ അച്ചാറിന്. വിന്നാഗർ കുറച്ച് ഒഴിക്കുക. നെല്ലി ഇത് നാരങ്ങ അച്ചാർ പാകമായിട്ടുണ്ട്. ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തേ. ഇതാ നെല്ലിക്ക അച്ചാർ ഒന്നും കേടായിട്ടില്ല. അന്ന് ഞാൻ ഇട്ട നെല്ലിക്ക അച്ചാർ പൂപ്പലും ഒന്നും പിടിച്ചിട്ടില്ല. നല്ലതായിട്ട് തന്നെ ഇരിക്കണം. പാകമായിട്ട് തന്നെ ഇരിക്കണം ഇപ്പോഴും. ഈ അച്ചാർ ഇങ്ങനെ ഇട്ട് വെച്ചാൽ പൂപ്പലൊന്നും പിടിക്കത്തില്ല. എത്ര നാൾ വേലയിലും ഇരിക്കും. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.